അപ്പൊ ഇതാണ് നമ്മളെ ഐഷുമ സ്റ്റിക്കിൾസിന്റെ നമ്മളെ പുതിയ തുടങ്ങാൻ പോകുന്ന ഷോപ്പിന്റെ ഇത്. നിന്നോടൊന്നു മിണ്ടാൻ സുന്ദരി, ആ സുന്ദരിനെ കണ്ട ചേച്ചി ബ്രോ ഇതൊക്ക ആരുടെ തുടങ്ങിയോളെ പൂജ പറയുന്നത് മതി. നല്ലടാ പ്രാവശ്യം പറഞ്ഞു ഉടുപ്പിന്ന് നല്ല ബിരിയാണിന്ന് നല്ല സദ്യ ഇട്ടുക ഒക്കെ പറഞ്ഞപ്പോ അനക്കും ഒരു സദ്യക്കും മടിയാണ്ട് ഞാൻ അത്രയും പെട്രോള് കത്തിച്ച് അങ്ങോട്ട് പോകാൻ. ഞാൻ വിളിച്ചപ്പോ ഫോണെടുത്ത് നോക്കാറ് ഇങ്ങനെ ഇന്ന് ഓണ വറച്ചിലൊക്കെ പാടാൻ പറ്റുന്ന ഇത് പോരുന്നുണ്ടോ നിസ്കാരം വിളിച്ചത് കുഞ്ഞുണ്ണി ഞങ്ങള് ഇന്നലെ ഉണ്ടാക്കിനി ഇപ്പോ കിൻഡലിന്റെ അടുത്ത്. അപ്പൊ അത് ഇനി ഇന്ന് പാക്കാക്കണം. അവിടെ തന്നെ താളിയും കൊണ്ടില്ലല്ലേ. അപ്പൊ ഞങ്ങള് ഉച്ച കഴിഞ്ഞിട്ട് വരാറുണ്ടാകണ്ടേ. വെറുതെ ഇരിക്കാതെ പണിക്കാതെ വെറുതെ ഇരിക്കാറുണ്ട്. ഉറുമ്പോ കണ്ടോട്ടെ അല്ല കേട്ടെ പല്ലാണല്ലേ പല്ലിനല്ലോ ഗുണം. ഇവിടെ വീഴ്ചക്ക് ഇവിടെ ഇതില്ല. അപ്പൊ ഗൈസ് അപ്പൊ നമ്മളിന്ന് എങ്ങട്ട പോണെന്ന് ചോദിച്ചാലേ ചോദിച്ചിട്ടില്ലല്ലോ. കാരണം ചോദിച്ചാൽ ഞങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലല്ലോ. ചാർജ് വേണ്ടത് ആ ചാർജ് അല്ലേ വേണ്ട. ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരും. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് പോണത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാല് നമ്മളെ എന്താ ഏത് ആ എടുത്തോ കടയിൽ കൊടുക്കും. അപ്പൊ നമ്മളെ എന്താ ഐഷുമ പിക്കിൾ ഉണ്ടല്ലോ ബീഫ് പിക്കിള്. അപ്പൊ അതിന്റെ ഒരു ഷോപ്പിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അവിടെ പിക്കിൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇൻഷാല്ലപ്പടുത്ത് ഉദ്ഘാടനം ഉണ്ടാവും. അപ്പൊ അതിലൊന്ന് പോയി വരാന്നില്ല. ഉമ്മ അതേപോലെ ചിഞ്ചു പേരൊക്കെ അവിടെയാണ് സ്റ്റിക്കിളിന്റെ ഓഫീസിന്റെ അവിടെയാണ് ഷോപ്പിന്റെ അവിടെയാണ് ഓഫീസ് എന്നൊക്കെ പറയണേ സ്റ്റാൻഡേർഡ് ആക്കിയാണ്. അപ്പൊ ഇൻഷാല്ല അവിടെ ഒന്ന് പോയോ കേട്ടോ. നിങ്ങളുണ്ടോ പോരണോ ആരൊക്കെയുള്ളേ കഴിഞ്ഞില്ലേ പോലടി ഈ ചീർപ്പും കൊണ്ട് എന്തിനാണ് അപ്പൊ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ഐഷുമ സ്റ്റിക്കിൾസിന്റെ നമ്മളെ പുതിയ തുടങ്ങാൻ പോകുന്ന ഷോപ്പിന്റെ ഇത്. ഓക്കെ അപ്പൊ ഇങ്ങനെ ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കണുള്ളൂ. സ്റ്റോക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ആ ഇതാ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള താത്തയല്ലത് റാഷിദ സി പി അല്ലേ. ഇവിടെയാണ് നമ്മളെ പാക്കിംഗ് സെക്ഷൻ കേട്ടോ ഗൈസ്. അതായത് നമ്മളെ ബോട്ടിലുകള് കാര്യങ്ങള് പാക്ക് ചെയ്യണ സ്പോഞ്ചൊക്കെ ഇതാക്കിയിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ. പിന്നെ നടക്കുന്ന ഇതാണ് നമ്മളെ ഗോഡൗൺ. ഗോഡൗൺ പറഞ്ഞാല് കിച്ചണ പോലെ ഈ സംഭവങ്ങൾ ഉണ്ടാക്കാന് അച്ചാറ് കാര്യങ്ങള് സെറ്റാക്കാനൊക്കെ ചെമ്പ്
കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ള സംഭവം. ഇവിടെയാണ് നമ്മൾ അടുപ്പൊക്കല്ലേ ഞങ്ങളെ. നമ്മൾ ഇതുവരെ നമ്മൾ ഉപയോഗിച്ചത് കറണ്ട് അടുപ്പേന്, ഇതുവരെ നമ്മൾ ഉപയോഗിച്ചത് ഈ അടുപ്പേന് കേട്ടോ. ഇത് ഒരു കിൻഡലൊക്കെ പക്ഷേ ഇതായതുകൊണ്ട് പിന്നെ ഇതാക്കി കഴിഞ്ഞു. ഇപ്പം ഇത് ക്ലീനൊക്കെ ചെയ്ത് ഫുള്ള് സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ അടുത്തത് റെഡി ആക്കാൻ പോവാണ്. അങ്ങനെ കഴിച്ച് നമ്മളെ ഇബ്രാഹിം സ്കൂൾ വിട്ട് വരുന്നുണ്ട്. അപ്പം കുഞ്ഞോളും കുട്ടികളൊക്കെ അവിടെ അച്ചാർ ഫാക്ടറിയിലാണ്. അപ്പം ഇബ്രാഹിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നത്. പിന്നെ കുറച്ച് അച്ചാർ ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അപ്പം കയറേ, നമ്മളിങ്ങനെ പോയൊരു ചായയൊക്കെ കുടിച്ച് പോണ്ടോ. സത്യല്ലേടാ, ഇപ്പച്ചിന്ന് പറഞ്ഞ അങ്ങനെ എനിക്കറിയില്ല. ഇപ്പച്ചിൻ്റെ സ്നേഹം എന്താന്ന് ഞാൻ അനുഭവിച്ചതല്ലത്. ഏ കാലിട്ടട, എനിക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമുണ്ട് ഇപ്പച്ചിൻ്റെ സ്നേഹത്തിനെ കുറിച്ച്. ഏ ഉണ്ടോ പോലെ എന്താ കുപ്പിക്ക് എന്താ കുഴപ്പം? അതെന്താ അങ്ങനെ ആകാൻ കാരണം? മുറുകെ അടയുന്നില്ല. ഏതാണ്ട് കുപ്പിയോ വെള്ളക്കുപ്പിയോ? അങ്ങനെ വരാൻ സാധ്യത അല്ലല്ലോ. സെറ്റല്ലേ ചായ ഉണ്ട്? എനിക്ക് മുത്തുവിനോട് ചായ പറഞ്ഞേ. കടി എന്താ വേണ്ടേ? സമൂസ. സമൂസ ഉണ്ടാവില്ല ഇവിടെ. വിഴുന്നുപാടുണ്ട് ഇവിടെ. വാ ഞാൻ കാണിച്ചു. ആണ് കാട്ടി ഏതാ വേണ്ടത്? ഇത് ഏതാ വേണ്ടത്? കാണുന്നില്ല. ഉഴുന്നുവാടേ? ഉഴുന്നുവാടല്ല, നെയ് വടേനെ. മധുരാൽക്കാരം രസമുണ്ടാവും. നെയ് വടന്നോ കേട്ടോ. ഏ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ ബീഫ് വെന്തും കൊണ്ടിരിക്കുക കേട്ടോ. ബീഫ് ഇതാക്കുമ്പോൾ ഇവിടെ നമ്മളെ അടുപ്പ് ഇവിടെയാണ് വരുന്നത്. എന്ത് അതിനാണ് പനർത്തിയിരുന്നോ? പിന്നെ സുർക്കിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ചേർക്കാൻ അച്ചാർ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ വേണ്ടവർ താഴെ കാണിച്ച നമ്പറിൽ എന്തായിക്കോളി. പിന്നെ പ്രശസ്ത ആയുഷ്മ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ഹായ് കൊടുത്താണ്. പ്രശസ്ത ഷെഫ് വൈകിട്ടുണ്ടല്ലേ.